മതപരിവർത്തനത്തിനെതിരെ സുപ്രീം കോടതിയുടെയും ഡൽഹി ഹൈക്കോടതിയുടെയും വിവിധ ബെഞ്ചുകൾക്ക് മുൻപാകെ വ്യത്യസ്ത ഹർജികൾ ഇടയ്ക്കിടെ ഫയൽ ചെയ്യുന്ന ബി ജെ പി നേതാവും അഭിഭാഷകനുമായ അശ്വിനികുമാർ ഉപാധ്യായക്ക് സുപ്രീം കോടതിയുടെ ശാസന ഹർജിയിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയ കുറ്റകരമായ പ്രസ്താവനകൾ നീക്കം ചെയ്യണമെന്നും കോടതി ആവശ്യപ്പെട്ടു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് പി എസ് നരസിംഹ ജസ്റ്റിസ് ജെ ബി പർതിവാല എന്നിവരടങ്ങിയ ബെഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉപാധ്യായ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജി പരിഗണിക്കവയായിരുന്നു ഇടപെടൽ ഹർജികൾ സംബന്ധിച്ച നിയമങ്ങൾക്ക് വിധേയരാണ് തങ്ങളെന്ന് പൊതു താല്പര്യ ഹർജി നൽകിയ കക്ഷി കരുതുന്നില്ലെന്ന് തോന്നുന്നു നിങ്ങൾ ഇങ്ങനെ പുതിയ ഹർജികൾ ഫയൽ ചെയ്യുകയും പിൻവലിക്കുകയും ചെയ്യരുതെന്ന് ഉപാധ്യായ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഗൗരവ് ബാട്ടിയോട് ചന്ദ്രചൂഡ് പറഞ്ഞു ഉപാധ്യായ വിവിധ കോടതികളിൽ നൽകിയ ഹർജികളെക്കുറിച്ച് തമിഴ്നാടിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പി വിൽസൺ ആണ് കോടതിയെ ബോധിപ്പിച്ചത് ജസ്റ്റിസ് ആർ എഫ് നരിമാൻ അധ്യക്ഷനായ ബെഞ്ച് ഇത് പരിഗണിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഹർജിക്കാരൻ സമാനമായ ഹർജി സുപ്രീം കോടതിയിൽ നിന്ന് പിൻവലിച്ചിരുന്നു ഡൽഹി ഹൈക്കോടതിയിലും സമാനമായ ഹർജികൾ അദ്ദേഹം ഫയൽ ചെയ്യുകയും പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അഡ്വക്കേറ്റ് പി വിൽസൺ ചൂണ്ടിക്കാട്ടി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഒൻപതിന് ജസ്റ്റിസ് നരുമാന്റെ ബെഞ്ചിന് മുൻപാകെ നിങ്ങൾ ഹർജി പിൻവലിച്ചത് ശരിയാണോ എന്ന് ബാട്ടിയയോട് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു വിവിധ സംസ്ഥാനങ്ങളിലെ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളെ ചോദ്യം ചെയ്ത് വിവിധ ഹൈക്കോടതികളിൽ ഹർജി നൽകിയ കക്ഷികളോട് സമാന ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പൊതു ട്രാൻസ്ഫർ പെറ്റീഷൻ ഫയൽ ചെയ്യാനും കോടതി തിങ്കളാഴ്ച നിർദ്ദേശിച്ചു ഉപാധ്യായ് നൽകിയ ഹർജിയിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ നടത്തിയ മോശം പ്രസ്താവനകൾ മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്തവവെ കോടതിയിൽ ചൂണ്ടിക്കാട്ടി ഉപാധ്യായുടെ ഹർജിയിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ബലാത്സംഗക്കാരും കൊലപാതകങ്ങളും ആയാണ് പരാമർശിക്കുന്നത് അത്തരം ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നത് ഭയാനകമായ സന്ദേശമാണ് നൽകുന്നതെന്നും ദുഷ്യന്തവവെ പറഞ്ഞു ഈ പരാമർശങ്ങൾ നീക്കണമെന്ന് ഉപാധ്യായ്ക്കു വേണ്ടി ഹാജരായ മറ്റൊരു മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് ദാദറിനോട് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് യുടോക്ക്